ഡിയർ ഫ്രണ്ട്സ്, ഫിസിക്സ് വീഡിയോ സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാപ്റ്റർ ഫസ്റ്റ്, ഇഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറൻറ്റ്, അതിലെ ലെറ്റസ്റ്റ് അസസ് എന്ന സെഷനിലെ സൊല്യൂഷൻസ് ആണിത്. ഈ വീഡിയോ രണ്ട് പാർട്ട് ഉണ്ടായിരിക്കും, അതിൽ പാർട്ട് വൺ. ക്വസ്റ്റ്യൻ: ഫ്യൂസ് വയർ ഈസ് ടു ബി യൂസ്ഡ് ബൈ അണ്ടർസ്റ്റാൻഡിംഗ് ദ ആംപറേജ് കറക്ട്ലി. റൈറ്റ് ഡൗൺ ദ ആംപറേജ് ഓഫ് ഫ്യൂസ് വയർസ് ദറ്റ് ആർ കറൻ്റ്ലി അവൈലബിൾ ഇൻ ദ മാർക്കറ്റ്. ശരിയാണ്, ഫ്യൂസ് വയർ ആംപറേജ് മനസ്സിലാക്കി തന്നെ ഉപയോഗിക്കണം. ഒരു സർക്യൂട്ടിൽ എത്ര കറണ്ട് ഡ്രോ ചെയ്യുന്നു അതിന് അനുസരിച്ചുള്ള ഫ്യൂസ് വയർ നമുക്ക് ഉപയോഗിക്കേണ്ടതാണ്. ഇനി ക്വസ്റ്റ്യൻ: മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഫ്യൂസ് വയർസ് ഇതിൻ്റെ റേഞ്ച്. ഓക്കെ, ആൻസർ വളരെ സിമ്പിളാണ്. ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഫ്യൂസ് വയർസിൻ്റെ റേഞ്ച് 0.1 ആമ്പിയറിൻ്റെ, 0.2 ആമ്പിയറിൻ്റെ, 0.5 ഉണ്ട്, 1.5 ഉണ്ട്, 3 ഉണ്ട്, 5 ആമ്പിയറുണ്ട്. ഹെവി ലോഡ്സ് ഉപയോഗിക്കുന്ന സർക്യൂട്ടാണെങ്കിൽ ഇതിൻ്റെ മുകളിലുള്ള ആംപിയേഴ്സ് നമുക്ക്, ആംപറേജിൽ വരുന്ന ഫ്യൂസ് നമുക്ക് ഉപയോഗിക്കേണ്ടത് ഉണ്ട്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ കുറച്ച് ലെങ്തിയാണ്, ആൻസേഴ്സ് വളരെ സിമ്പിളാണ്. 0.5 ആമ്പിയർ കറണ്ട് ഒഴുകുന്ന ഒരു ഇലക്ട്രിക് ഹീറ്റിംഗ് ഡിവൈസ് 230 വോൾട്ട് സപ്ലൈയിൽ കണക്റ്റ് ചെയ്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ വൺ: ദ ക്വാണ്ടിറ്റി ഓഫ് ചാർജ് ദറ്റ് ഫ്ലോസ് ത്രൂ ദ സർക്യൂട്ട് ഇൻ 5 മിനിറ്റ്സ്. 5 മിനിറ്റ് സമയം ആ സർക്യൂട്ടിലൂടെ ഒഴുകിപ്പോകുന്ന ചാർജിൻ്റെ അളവ്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ആൻസർ നമുക്ക് നോക്കാം. 5 മിനിറ്റ് സമയം അല്ലേ, മിനിറ്റിലാണ് സമയം കിടക്കുന്നത്. സോ സ്റ്റാൻഡേർഡ് യൂണിറ്റായ സെക്കൻഡിലോട്ട് സമയത്തിന് നമുക്ക് മാറ്റേണ്ടതുണ്ട്. സിമ്പിളായിട്ട് 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. എനിവേ, ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ചാർജാണ് ഇവിടെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ ചാർജ് ക്യൂ എന്ന ലെറ്റർ കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യാം. ചാർജ് ക്യൂ ഈസ് ഈക്വൽ ടു കറണ്ട് മൾട്ടിപ്ലൈഡ് ബൈ ടൈം. കറണ്ട് ഇവിടെ തന്നിട്ടുണ്ട് 0.5 ആമ്പിയർ അല്ലേ. അങ്ങനെ 0.5 ആമ്പിയർ നമുക്ക് വേണമെങ്കിൽ 1/2 എന്ന് വിളിക്കാം, മൾട്ടിപ്ലൈഡ് ബൈ 5 മിനിറ്റ്സ്. സോ മിനിറ്റ്സ് 5 × സെക്കൻഡ്സ് 60. ഓക്കെ, പിന്നെ ഈ 60 വേണമെങ്കിൽ ഈ 2 ആയിട്ട് ക്യാൻസൽ ചെയ്ത് ബാക്കി നമുക്ക് 30 ഇവിടെ എഴുതാം. ഓക്കെ, സോ ആൻസർ 30 × 50, ദാറ്റ് ഈസ് 150 കൂളം. ഓക്കെ, സൊല്യൂഷൻ ചെയ്യേണ്ട പാറ്റേൺ നിങ്ങൾക്ക് മനസ്സിലാക്കണമല്ലോ. എല്ലാവരും ഈ വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾ ദയവായി ഒരു നോട്ട്ബുക്ക് കയ്യിൽ വയ്ക്കുക. പ്രോബ്ലംസ് ഈ വീഡിയോയുടെ കൂടെ തന്നെ സോൾവ് ചെയ്ത് പോകാൻ പോസ് ചെയ്ത് വെച്ചതിന് ശേഷം ശ്രമിക്കുക. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ: ഹൗ മച്ച് ഈസ് ദ റെസിസ്റ്റൻസ് ഓഫ് സർക്യൂട്ട്? ഈ ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് നമുക്ക് ഓംസ് ലോ ഒന്ന് റീകോൾ ചെയ്യാം. നമുക്കറിയാം ഓംസ് ലോ പ്രകാരം വി ഈസ് ഈക്വൽ ടു ഐ ആർ എന്നാണ് അല്ലേ. കണ്ടുപിടിക്കേണ്ടത് ഇവിടെ റെസിസ്റ്റൻസ് ആണ്. സോ ആർ ആണ് നമുക്ക് വേണ്ടത്. സോ ആർ ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? വി അപ്പോൺ ഐ. ക്ലിയർ? സോ ആർ ഇസ് ഈക്വൽ ടു വി അപ്പോൺ ഐ ആണെങ്കിൽ വി ഉണ്ട്, നമുക്ക് ഐയുടെ വാല്യൂ ഇവിടെ ഉണ്ട്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ജസ്റ്റ് വി 230, ഐ 0.5. സോ 230/0.5 മീൻസ് 230/2. 230 എത്ര ഹാഫ് ഉണ്ട്? 460 ടൈംസ് അല്ലേ, 460 ഹാഫ്സ് ഉണ്ട്. സോ അല്ലേ, 230/0.5 ഡിവൈഡ് ചെയ്യുക, 460 ആൻസർ കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 3: കാൽക്കുലേറ്റ് ദ ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് ജനറേറ്റഡ് വെൻ ദ കറണ്ട് ഫ്ലോസ് ഇൻ സർക്യൂട്ട് ഫോർ 5 മിനിറ്റ്സ്. 5 മിനിറ്റ് സമയം കറണ്ട് ഫ്ലോ ചെയ്യുവാണെങ്കിൽ അവിടെ വരുന്ന ഹീറ്റ്. ഓബിയസ്ലി ഇവിടെ നമ്മൾ ഉപയോഗിക്കേണ്ടത് ജൂൾസ് ലോ ആണ്, കാരണം ഹീറ്റ് കണ്ടുപിടിക്കാൻ കറണ്ട്, റെസിസ്റ്റൻസ്, ടൈം, ഈ 3 ഫാക്ടർ നമ്മുടെ ഇല്ലുണ്ടെങ്കിൽ ജൂൾസ് ലോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഈസി ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ. അപ്പോൾ എങ്ങനെയാണ് നോക്കാം? എച്ച് ഈസ് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ ടി, ആസ് വി നോ ഫോർമുല. ഐയുടെ വാല്യൂ ഉണ്ട് 0.5. സോ 0.5 സ്ക്വയർ മൾട്ടിപ്ലൈഡ് ബൈ 460 മൾട്ടിപ്ലൈഡ് ബൈ 5 മിനിറ്റ്സിലായതുകൊണ്ട് സെക്കൻഡ് കിട്ടാൻ 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. വി വിൽ ഗെറ്റ് 34,500 ജൂൾ. ഓക്കെ, നൗ ക്വസ്റ്റ്യൻ നമ്പർ 4: കാൽക്കുലേറ്റ് പവർ അല്ലേ, ഇഗ്നോറിങ് ദ റെസിസ്റ്റൻസ് ഓഫ് ദ സർക്യൂട്ട്. സർക്യൂട്ട് വരുന്ന റെസിസ്റ്റൻസ് നമുക്ക് ഓഡിയം നോക്കാം. പവർ, ഓക്കെ, മീനോ പവർ നമുക്ക് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ P ഈസ് ഈക്വൽ ടു വി ഇൻ ടു ഐ. വീനോ നമുക്കറിയാം. അപ്പോൾ വി ഐ ആണെങ്കിൽ വോൾട്ടേജ് നമുക്കറിയാം 230 വോൾട്ട്, കറണ്ട് നമുക്കറിയാം 0.5. സോ 230 × 0.5 ഓർ 230 × ഹാഫ് എത്രയായിരിക്കും? 115 അല്ലേ. 230
മൾട്ടിപ്ലൈഡ് ബൈ ഹാഫ്, 0.5, ഇൻ ഹാഫ് എന്നെടുക്കുന്ന കാൽക്കുലേഷൻ ഈസിനെസ്സിന്. സോ 115 പവർ ആണ്. സോ യൂണിറ്റ് എന്തായിരിക്കും? വാട്ട്സ്. എല്ലാവർക്കും ഈ സിമ്പിൾ പ്രോബ്ലംസ് ആണ് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇതിൽ എന്ത് ഏതെങ്കിലും ഇക്വേഷൻസിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഇവിടെ സ്റ്റോപ്പ് ചെയ്തതിന് ശേഷം ഇതിന് മുൻപ് ഞാൻ പോസ്റ്റ് ചെയ്ത വീഡിയോസ് കണ്ട് കൺസെപ്റ്റ് ക്ലിയർ ചെയ്യുക. അവിടെ ചാർജിനെക്കുറിച്ചും ഓംസ് ലോ, വോൾട്ടേജ്, കറൻറ്റ്, റെസിസ്റ്റൻസ് ഇവ ഓംസ് ലോയിൽ ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എച്ച് എസ് ഐ സ്ക്വയർ ആർ ടി ഞാൻ ആദ്യത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പി ഇസ് ഈക്വൽ പി ഇൻടു ഐ രണ്ടാമത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ ട്രൈ ടു റീകോൾ ദോസ് വീഡിയോസ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഓക്കെ, ക്വസ്റ്റ്യൻ ക്ലിയർ ആണ്. ജൂൾസ് ലോ ഇസ് പ്രകാരം എച്ച് ഇസ് ഇക്വൽ ഐ സ്ക്വയർ ആർ ടി. ഇവിടെ ഹീറ്റ് ഡെവലപ്പ് ചെയ്യുന്നത് ഇൻക്രീസ് ആകുമോ റെസിസ്റ്റൻസ് ഇൻക്രീസ് ആകുന്ന സമയത്ത്? ഇല്ല, കാരണം റെസിസ്റ്റൻസും ഹീറ്റും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനാണ്. റീസൺ ഉണ്ട്. ഈ ഇക്വേഷൻ ഒന്ന് മാറ്റി നിർത്താം. ഇവിടെ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ കൂടുന്ന സമയത്ത് കറണ്ട് കുറയും, അല്ലേ? ഏതൊരു സർക്യൂട്ടിലും റെസിസ്റ്റൻസ് കൂടുമ്പോൾ അവിടുത്തെ കറണ്ടിൻ്റെ ഫ്ലോ കുറയും. സോ അവൻ്റെ കറണ്ട് ഫ്ലോ കുറയുമ്പോൾ എന്ത് സംഭവിക്കും? ഹീറ്റ് ഡെവലപ്പ് ചെയ്യുന്നത് കുറയും. സോ എച്ച് എസ് ഐ സ്ക്വയർ ആർ ടിയിൽ ഹീറ്റ് ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഇൻറ്റൻസിറ്റി ഓഫ് കറണ്ടിനെയാണ്. അപ്പോൾ ഇൻറ്റൻസിറ്റി ഓഫ് കറണ്ട് റെഡ്യൂസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ജനറേറ്റ് ചെയ്യപ്പെടുന്ന ഹീറ്റ് എന്ത് ചെയ്യും? റെഡ്യൂസ് ചെയ്യും. ഓക്കെ, ഇത് ഓർത്ത് വെച്ചേക്കുക. മറ്റൊരു രീതിയിൽ ഇങ്ങനെ ഓർക്കാം നമുക്ക്. ആസ് വി നോ, എച്ച് ഈസ് ഈക്വൽ ടു വി സ്ക്വയർ ബൈ ആർ ഇൻ ടു ടി. നമുക്ക് ഈ ഇക്വേഷൻ അറിയാം അല്ലേ? ഐക്ക് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുത്താൽ മതി. ഐക്ക് പകരം വി ബൈ ആർ കൊടുത്താൽ നമുക്ക് വി സ്ക്വയർ ബൈ ആർ ഇൻ ടു ടി ഇങ്ങനെ എടുക്കാം. ഇതിൽ നിങ്ങൾ ശ്രദ്ധിച്ച് എച്ച് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ആർ അല്ലേ? അപ്പോൾ അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം, റെസിസ്റ്റൻസ് കൂടുന്നതനുസരിച്ച് എന്ത് കുറയുന്നുണ്ട്? ഇവിടെ റെസിസ്റ്റൻസ് കൂടുമ്പോൾ ഹീറ്റ് കുറയാനുള്ള സാധ്യതയുണ്ട്. ബോത്ത് ആർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. സോ ക്ലിയറായി കാണുമെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാം. ക്വസ്റ്റ്യൻ സിമ്പിളാണ്. മൂന്ന് റെസിസ്റ്റർ ഉണ്ട്, 2 ohms, 3 ohms, 6 ohms. ഇതിൽ ഹയസ്റ്റ് റെസിസ്റ്റൻസ് ഓഫർ ചെയ്യുന്നത് ഈ മൂന്ന് റെസിസ്റ്റൻസും എങ്ങനെ കണക്ട് ചെയ്തതായിരിക്കും? ലോവസ്റ്റ് റെസിസ്റ്റൻസ് ഓഫർ ചെയ്യുന്നത് എങ്ങനെ കണക്ട് ചെയ്യുമ്പോഴായിരിക്കും? പിന്നെ ഈ മൂന്ന് റെസിസ്റ്റൻസ് ഉപയോഗിച്ച് 4.5 ohms കണ്ടെത്തണം. നമുക്ക് സൊല്യൂഷൻസിലേക്ക് പോവാം. ഓക്കെ, സോ ഹയസ്റ്റ് റെസിസ്റ്റൻസ് നമുക്കിവിടെ കിട്ടുന്നത് ഈ മൂന്ന് റെസിസ്റ്റൻസും കൂടെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോഴായിരിക്കും. എപ്പോഴും അങ്ങനെ തന്നെയാണ്. മൂന്നോ നാലോ എത്ര റെസിസ്റ്റൻസ് തന്നിട്ട് പക്ഷേ നമുക്ക് ഹയസ്റ്റ് റെസിസ്റ്റൻസിൻ്റെ വാല്യൂ ആണ് കണ്ടെത്താൻ പറയുക എന്നാണ് നമ്മൾ എന്തും ചെയ്യേണ്ട. ജസ്റ്റ് ആ മൂന്ന് വാല്യൂ കൂടെ ആഡ് ചെയ്ത് വെച്ചാൽ മതിയാകും. അപ്പോൾ സീരീസ് കണക്ഷനിൽ നമുക്ക് ഓൾറെഡി അറിയാം. റെസിസ്റ്റൻസിനെ കുറിച്ച് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്, കാണാത്തവരത് കണ്ടിട്ട് ബാക്കി വീഡിയോ തുടരുക. സിമ്പിൾ റെസിസ്റ്റൻസ് സീരീസിലാണെങ്കിൽ നമ്മൾ സീരീസിലാണെങ്കിൽ ആ വാല്യൂസ് തമ്മിൽ ആഡ് ചെയ്താൽ മതിയാവും. ഇനി ലീസ്റ്റ് റെസിസ്റ്റൻസ് എപ്പോഴും കിട്ടുന്ന പാരലാകുമ്പോഴായിരിക്കും. പാരലാകുന്ന സമയത്ത് നമുക്ക് ഇക്വേഷൻ അറിയാം, 1/r = 1/r1 + 1/r2 + 1/r3. സോ ഇവിടെ r1 എന്താണ്? 1/2. സോ 1/r2 എന്തായിരിക്കും? 1/3. 1/r3 1/6. 2 r1 r2 r3 വാല്യൂ കൊടുക്കുക, കാൽക്കുലേറ്റ് ചെയ്യുക. 1/r = നമുക്ക് 6/6 എന്ന് കിട്ടും. സോ r = എന്ത് തന്നെയായിരിക്കും? 6/6 തന്നെയായിരിക്കും, അഥവാ 1 ohms. സോ ഇതാണ് ലീസ്റ്റ് റെസിസ്റ്റൻസ്. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ കുറച്ച് ട്രിക്കിയാണ്. ഇവിടെ 4.5 ohms റെസിസ്റ്റൻസ് നമുക്ക് കണ്ടെത്തണം. നമുക്കറിയാം മാക്സിമം സീരീസ് ആയിട്ട് കണക്ട് ചെയ്താൽ നമുക്ക് 11 ohms കിട്ടും, പാരലായിട്ട് കണക്ട് ചെയ്താൽ 1 ohms കിട്ടും. സോ ഇതിന് ഇടയ്ക്കുള്ള ഒരു കണക്ഷനായിരിക്കും, അഥവാ പാരലൽ സീരീസ് കോമ്പിനേഷനാണ് അവരുദ്ദേശിക്കുന്നത്. ഇത് പ്രോബ്ലം ചോദിക്കാൻ പറ്റും കേട്ടോ. പാരലൽ സീരീസ് കോമ്പിനേഷൻ ദൈ ഈ പിക്ചർ നോക്കി, ഇതേമാതിരി ഇവിടെ 3 ohms സീരീസ് ആയിട്ടും 6 ohms 2 ohms പാരലായിട്ട് കണക്ട് ചെയ്യുന്നു. അപ്പോൾ എങ്ങനെ ആൻസർ കിട്ടുമെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ 6 ohms 2 ohms നമ്മൾ ആദ്യം ഓപ്പറേറ്റ് ചെയ്യണം. അപ്പോൾ 6 ohms 2 ohms പാരലല്ലേ? സോ അവിടുത്തെ വാല്യൂ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ നമുക്ക് ആ ഡാഷ് എടുക്കുവാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് 6 × 2/6 + 2 ഇതായിട്ട് എടുക്കാം. സോ 12/8 നമുക്ക് കട്ട് ചെയ്ത് എഴുതാം. അപ്പോൾ 3/2 എന്ന് വരും അല്ലേ? സോ ഈ 3/2 നമുക്ക് ഈ 3 കൂടെ ആഡ് ചെയ്യാം. ഈ 3/2 നമുക്ക്, അതായത് ഈ 3 പിന്നെ ഇതിൻ്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് 3/2 നമ്മളിപ്പോൾ കണ്ടെത്തി. അപ്പോൾ 3 + 3/2 3/2 എന്ന് വെച്ചാൽ 1/2 ആണ്. അപ്പോൾ നമുക്ക് അങ്ങനെ എഴുതിയാലും മതിയാകും. അപ്പോൾ 3 + 1 × 1/2 അല്ലേ? അതായത് 4.5. 3/2 എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. 3/2 എന്ന് വെച്ച് കഴിഞ്ഞാൽ 3/3 അഥവാ 1.5. അപ്പോൾ നമുക്കിതിനെ 1.5 എന്ന് വിളിക്കാം. ഇത് 3 ഉണ്ട്, അപ്പോൾ 3 ഉം 1.5 കൂടെ കൂട്ടുമ്പം 4.5 ohms. സിമ്പിളല്ലേ?
അപ്പോൾ ഇങ്ങനത്തെ കോമ്പിനേഷൻസ് വരാം, കുറച്ച് ട്രിക്കിയാണ്, എങ്കിലും ഈസിയായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഊഹിക്കാം, അതിൽ ഒരാൾ സീരീസിലായിരിക്കും, മറ്റുള്ളവർ പാരലായിരിക്കും. ഓക്കെ ഓക്കെ സൊല്യൂഷൻസിൻ്റെ ബാക്കി ഭാഗം പാർട്ട് ടുവിൽ തുടരുന്നതാണ്.